താങ്കളിലേക്ക് എത്താം ബ്രിഗേഡിയർ. നിമ എവിടെയാണ് താമസിക്കുന്നത്? നിലവിൽ സാഹചര്യം എങ്ങനെയാണ്? സുരക്ഷിതയാണോ? ആ മാം, ഞാനിവിടെ തെലവീവ് അടുത്ത് ഫർസാബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാന് ഏകദേശം 8.5 വർഷമായി ഇസ്രായേലില്. ഇതുവരെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തില് ഒരു നുഴഞ്ഞുകയറ്റമാണ് ഇവിടെ ഉണ്ടായത്. ഇന്നലെ ശരിക്കും ഇവരുടെ നമ്മുടെ വിശുദ്ധ ബൈബിള് അല്ലെങ്കിൽ വിശുദ്ധ രാമായണം, അതുപോലെ തന്നെ ഇവർക്കും ഉണ്ട് വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ഇവരുടെ തൊറ, ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന തൊറ ആചരിക്കുന്ന ദിവസമായിരുന്നു. ഞങ്ങൾ ഇന്നലെ നേരം വെളുക്കുമ്പോൾ കേൾക്കുന്നത് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ഒരു കാര്യമാണ്. അതുവരെ ഒരു ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ പെട്ടെന്നായിരുന്നു ഇവരിങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയത്. ബോർഡർ തകർത്ത് JCB പോലെയുള്ള വലിയ വലിയ വണ്ടികളും അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ബോർഡർ തകർത്താണ് ഇങ്ങോട്ടേക്ക് കയറിയത്. ഇവിടെയുള്ള ഇസ്രായേലികളോട് പലരോടും ചോദിച്ചപ്പോ അവര് പറയുന്നത് എന്താണ് ഇതില് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. ചോദിച്ചപ്പോ പറഞ്ഞത് ആധികാരികമായിട്ട് അത് ഇപ്പോ അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല, കാരണം ഇപ്പൊ ഇവിടെ ശരിക്കും ഒരു യുദ്ധമുഖം തന്നെയാണ്. അതുകൊണ്ട് അത് പിന്നീട് ഇതിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് അവര് ഔദ്യോഗികമായിട്ട് എന്താണ് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്നുള്ളത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയുള്ളൂ. ശരിക്കും ഞങ്ങള് അതായത് ഇവിടുത്തെ ഇസ്രായേലികൾക്കടക്കം ആർക്കും എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കും അറിയില്ല അത് എങ്ങനെയാ പറയണ്ടേന്ന്. ഈ യുദ്ധത്തിന്റേതായ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കേൾക്കാനോ ഒക്കെ കഴിയുന്നുണ്ടോ നിമയ്ക്ക്? ആ മേഖലയിലൊന്നും വലിയ പ്രശ്നമുള്ള മേഖലയല്ല എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സേഫ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ സേഫ് ആകുന്നത് മാത്രമല്ല, ഇവിടെയുള്ള ഇസ്രായേലി സിവിലിയൻസും അതുപോലെ തന്നെ ഞങ്ങളെ പോലെ ജോലി ചെയ്യുന്ന ഒരുപാട് മൈഗ്രേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന കെയർ ഗിവേഴ്സ് പല രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്ന് തന്നെയല്ല ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും ഉണ്ട്. ഇന്നലെ ഇവര് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയവര് ഇവിടെ ഒരുപാട് കിബൂത്സുകളിലേക്കാണ് ഇവർ കയറിയത്. കിബൂത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനി പോലത്തെ സ്ഥലങ്ങള്, അവിടെ കയറി ഇവര് ഒത്തിരി പേര് രക്ഷപ്പെട്ട് ബംഗറിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രക്ഷപ്പെട്ട് കയറി ഇരുന്നു. പക്ഷേ ഇവര് കുറെ പേര് അവിടെ തന്നെ അവര് എന്താ പറയാ, നമ്മള് സിനിമയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, തടവിലാക്കുക എന്ന്. ഇന്ന് രാവിലത്തെയോട് കൂടി, ഇന്നിപ്പോ ഒരു ഉച്ചയോട് കൂടി അറിഞ്ഞത്, ഇന്നലെ നുഴഞ്ഞു കയറിയ എല്ലാവരെയും ഇനി ഏകദേശം 1-2 പേരൊഴികെ ബാലൻസ് എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടുണ്ട്, ഞങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ഇതിനകത്ത് ഞങ്ങൾക്ക് മിസൈലിനെയോ അതിനെതിനെയോ ഒന്നും പേടിയില്ല, കാരണം ഇവരുടെ അയൺ ഡോമിന് ഇത്രയും വർഷങ്ങളോളം ഇവിടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് അത്രയധികം സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇസ്രായേലിനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ നുഴഞ്ഞുകയറ്റമാണ് ഞങ്ങളെ എല്ലാവരെയും പേടിപ്പിക്കുന്നത്, കാരണം അറിയില്ല ഇവര് പലസ്തീനികളെ കുറിച്ച്. ഞാൻ എന്ന് പറയുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇവിടെയുള്ള സിവിലിയൻസോ ആരും പലസ്തീനികൾക്കെതിരല്ല. ഇതൊരു മതഭ്രാന്തമായിട്ടല്ല നമ്മൾ സംസാരിക്കേണ്ടത്. പലരും കണ്ടു പല ന്യൂസിന്റെയും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് മുസ്ലിംസുകൾ അടക്കം വന്ന് ഇസ്രായേലികളെ ചീത്ത പറയുക അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ നാട്ടിലുള്ളവര് കേരള ജനത ഏറ്റെടുക്കരുത്. അതാണ് എന്നെ സംബന്ധിച്ച് ഒരിക്കലും കേരളത്തിലേക്കൊന്നുമല്ല വിഷയത്തെ കാണുന്നത്. നമുക്കൊപ്പമുള്ള അത് ആരായാലും യുദ്ധത്തിൽ മരണമടയുന്നവർ ആരായാലും സാധാരണക്കാരാണ് എന്നുള്ളൊരു സത്യം എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെയൊക്കെ കൂടെ നിന്നുള്ള ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷ എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ നിമ, എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ? തീർച്ചയായിട്ടും എംബസി ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒഫീഷ്യലി ഇവരിവിടെ ഞങ്ങൾക്ക് വെബ്സൈറ്റും അതുപോലെ തന്നെ ഫോൺ നമ്പേഴ്സും എല്ലാം തന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെ, ഏതായാലും ടെല്ലവീവിൽ നിന്നാണ് നിമ നമ്മളോട് പ്രതികരിച്ചത്. നിമ സുരക്ഷിതയായിരിക്കൂ.
എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായും ബന്ധപ്പെടാം, ഒപ്പം എംബസിയുടെയും എല്ലാ സഹായവും ഉണ്ട് എന്ന് നിമ ഇപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ടേക്ക് കെയർ നിമ.